നിജേഷ്, ഇ ഡി കസ്റ്റഡി തുടരുകയാണ്. ജുഡീഷ്യറി വിലയിരുത്തുന്നത് എന്താണെന്നാണ് കരുതുന്നത്? ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിന്റെയും വാദങ്ങൾ തള്ളിപ്പോകുകയാണ് കോടതിയിൽ. കോടതിയിൽ ഉള്ള വിശ്വാസത്തെ ഞാൻ തൽക്കാലം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾക്കൊക്കെ അറിയുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ കേസ്, ഗുജറാത്തിലെ കോടതി, അവിടുത്തെ ഹൈക്കോടതി, അവസാനം സുപ്രീം കോടതിയിൽ വെച്ചാണ് നീതി ലഭിച്ചത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. അവസാനമാണ് ഒരുപക്ഷെ ബി ജെ പി ആഗ്രഹിച്ച സമയത്ത് ലോക്സഭയിൽ വരുത്താതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോയി. ഇപ്പൊ തന്നെ നമ്മൾക്കറിയാം, നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത്. ബി ജെ പി പറയുന്നു അത് നിയമപരമാണ്, നമ്മൾ പറയുന്നു അത് നിയമപരമായ അഴിമതിയാണ്. യഥാർത്ഥത്തിൽ അന്ന് സുപ്രീം കോടതിയിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എസ് ബി ഐ കൊടുത്ത ആവശ്യപ്പെട്ട സമയം June 30 അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു കാരണമുണ്ട്, കാര്യമുണ്ടാവുമായിരുന്നു? ആരെങ്കിലും നമ്മളും അപർണയും ഈ ചർച്ച ചെയ്യുമായിരുന്നു? ഇന്ന് അരവിന്ദോ ലാബ് കൊടുത്ത 5 കോടിയുടെ, പിന്നീട് കൊടുത്ത 35 കോടിയുടെ, 50 കോടിയുടെ കണക്കുള്ളത് കൊണ്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ഒരു ഡിഫൻസ് എങ്കിലും ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നിയമത്തെ പൂർണ്ണമായും തള്ളി പറയുന്നില്ല എങ്കിൽ പോലും കോടതിക്കകത്ത് സിസോദിയയുടെ അറസ്റ്റ്, അദ്ദേഹത്തിന്റെ ജാമ്യമില്ലാതെ കിടക്കുന്നത് ഉൾപ്പെടെ ഒരുപാട് കേസുകൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു അവിശ്വാസം തോന്നും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നേരത്തെ ബി ജെ പി നേതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തി. ഞാൻ ബി ജെ പി നേതാവിനോട് ചോദിക്കുന്നു, ഹിമന്ത് കുമാർ ശർമ്മ, വിശ്വ ശർമ്മ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ ശാരദ ചിട്ടി ഫണ്ട് ഏകദേശം 100 കോടിയിലധികം രൂപയുടെ അഴിമതി, അവിടെയുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ അഴിമതി, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നു. അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്തിനെതിരെ ബി ജെ പി വലിയ പ്രക്ഷോഭം അസമിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്നു, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെ കാണാൻ നിഷേധിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെയുള്ള ശാരദ ചിട്ടി ഫണ്ട് കുടിവെള്ള പദ്ധതിയുടെ കേസും എവിടെയെത്തി? ആദർശ കുംഭകോണം, ആദർശ ഫ്ളാറ്റ് കുംഭകോണം, അശോക് ചവാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബി ജെ പിയുടെ വലിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. ആ സ്ഥാനം ഒഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മിക്കെതിരെ കേസ് വന്നു, ഒരു 50 ലക്ഷത്തിന്റെ ഇ ഡി കേസ്. ആ സമയത്ത് അദ്ദേഹം സോണിയാഗാന്ധിയോട് പറഞ്ഞു, ഞാൻ പാർട്ടി വിടുന്നു. എവിടെയെത്തി ആദർശ കുംഭകോണം? സുവേന്ദു അധികാരി, തൃണമൂൽ കോൺഗ്രസ് നേതാവ്, നാരദ ഫണ്ടുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കേസ്, അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു. ആ കേസ് എവിടെയെത്തി? പ്രിയ ചാർലി, അദ്ദേഹത്തിനെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ആ ബി ജെ പിയിൽ ചേരുന്നു ബോംബെയിലെ, എവിടെയെത്തി ആ കേസ്? ഇത് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഡി കെ ശിവകുമാറിനെ പിടിച്ചു കൊണ്ടുപോയി ചോദിച്ചു, മുഖ്യമന്ത്രിയാകുന്നത് ജയിലിൽ കിടക്കുന്നു, അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിലിൽ കിടന്നോളാം. 79 ദിവസം ഡി കെ ശിവകുമാറിനെ ജയിലിലിട്ടു. അടുത്ത ദിവസം സുപ്രീം കോടതി പറഞ്ഞു തെളിവില്ല, അത് തള്ളി. പി ചിദംബരത്തിനെ പറകിലെ ഗേറ്റ് പോലും ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എവിടെയെത്തി ചിദംബരത്തിനെതിരെയുള്ള കേസ്? ചെറുത്തു നിൽക്കാൻ ധൈര്യമുള്ള ആളുകൾക്ക് മാത്രം അതിജീവിക്കുകയും എന്നാൽ പേടിപ്പെടുത്തുന്ന ഇപ്പൊ ഏകനാഥിന്റെ അജിത് പവാർ പറഞ്ഞാൽ തീരില്ല. അജിത് പവാറിന്റെ 1500 കോടി രൂപയുടെ അഴിമതി ഇ ഡി കേസുമാണ്. അത് എൻ സി പി ആയപ്പോൾ ബി ജെ പിയിലെത്തി. ഒരു ദിവസം കൊണ്ട് കേസ് അവസാനിച്ചു. അതുകൊണ്ടാണ് ബി ജെ പി പ്രതിയോട് പറയുന്നത്, നിങ്ങൾ ഈ രാജ്യത്തുള്ള അഴിമതിക്കാരെ മൊത്തമായി കച്ചവടമാക്കി കഴിഞ്ഞു, മറ്റു പാർട്ടികളിൽ അഴിമതി കാണിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞു. 2G സ്പെക്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘകാലം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു കോൺഗ്രസിനെതിരെ. ഒരു നാഷണൽ മീഡിയ ഈ വിഷയം, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതിയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ? ഞങ്ങളൊക്കെ പേടിക്കുന്നത് സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള വളരെ പ്ലാൻഡായ സയന്റിഫിക് ആയ ഒരു നീക്കമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈകളിലാക്കാൻ പറ്റുമോ, ഏതെല്ലാം മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൈകളിലാക്കാൻ പറ്റുമോ, അതൊക്കെ ചെയ്തുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയുമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം അരുണാചൽ പ്രദേശിലെ പ്രേമ ഖണ്ഡു, അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു കോൺഗ്രസിലായപ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ കേസ്. അദ്ദേഹം അവിടെയുള്ള ആളുകളെയും കൂട്ടി അരുണാചലിലേക്ക് പോയി. ഇന്ന് എതിർ സ്ഥാനാർത്ഥി പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അരുണാചലിലെ അദ്ദേഹത്തിന്റെ ഒരവസ്ഥ മാറി. ഇപ്പോ അങ്ങനെ ഇന്ത്യ രാജ്യത്തുള്ള അഴിമതിക്കാരെ, തട്ടിപ്പ് നടത്തുന്നവരെ, വെട്ടിപ്പ് നടത്തുന്നവരെ ഒക്കെ ബി ജെ പിയുടെ ഭാഗമാക്കി ഒന്ന് മുക്കിയെടുക്കുമ്പോഴേക്കും അവരൊക്കെ സൽസ്വഭാവികളും ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കളും ആയി മാറുന്ന ഒരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് കാണുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തീരാത്തത്ര അഴിമതി. 8000 കോടിയിലധികം രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി
ഇഡിയെ കൊണ്ട് സിബിഐയെ കൊണ്ട് റെയ്ഡ് ചെയ്യിച്ച് കീശയിലാക്കി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിഴുങ്ങുന്ന സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കണം, എത്ര കാലം നമ്മൾക്കിത് തുടരാൻ? തീർച്ചയായിട്ടും.